നമസ്കാരം. ചെന്നിത്തലയോട് കട്ട കലിപ്പിലാണ് കെ മുരളീധരൻ. ഐശ്വര്യയാത്ര തുടങ്ങിയതിന് ശേഷം എല്ലാവരും ആക്റ്റീവായിട്ടുണ്ടെങ്കിലും കെ മുരളീധരൻ വടകര വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. കോഴിക്കോട് യാത്രയെത്തിയിട്ടും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ വടകരത്തെ MP മുരളീധരൻ മൊത്തത്തിൽ KPCC നേതാക്കന്മാരെ മൊത്തം ബഹിഷ്കരിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒരു ഒറ്റയാൻ്റെ രൂപമാണ് ഇപ്പോൾ കെ മുരളീധരനുള്ളത്. കെ മുരളീധരന് ചെന്നിത്തലയോട് കുറച്ചു കാലമായി വലിയ അതൃപ്തിയാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തെ ഒതുക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ചെന്നിത്തലയ്ക്ക് ഉണ്ട് എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ കെ മുരളീധരൻ ഉന്നയിക്കുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഐ ഗ്രൂപ്പുകാരനായ അല്ലെങ്കിൽ പിതാവിന് ചുവടുപറ്റി ഐ ഗ്രൂപ്പിലെത്തിയ ആ ലേബലിൽ നിൽക്കുന്ന കെ മുരളീധരൻ ഇപ്പോൾ എ ഗ്രൂപ്പ് പക്ഷത്തേക്ക് ചാഞ്ഞ് ഐശ്വര്യ കേരള ഉൾപ്പെടെയുള്ള എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. പോരാത്തതിന് മാധ്യമങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം പരസ്യ പ്രതികരണവും നടത്തിയിട്ടുണ്ട്. തനിക്ക് നേതൃത്വത്തോട് കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യം. നേതൃത്വം എന്ന് പറയുന്നത് മുല്ലപ്പള്ളി രമേശ് ചെന്നിത്തലയാണ്. ഈ രണ്ട് നേതാക്കളോടും തനിക്കുള്ള അതൃപ്തി കൃത്യമായി മാധ്യമങ്ങളിലൂടെ അറിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ അജ്ഞാതവാസം തുടരുന്നത്. കെ മുരളീധരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, കെ സുധാകരനും കെ മുരളീധരനുമാണ് കോൺഗ്രസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള നേതാക്കന്മാരെന്ന് പറയുന്നത്. ഇവരെ രണ്ടുപേരെയും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പോസ്റ്റർ വിപ്ലവം പോലും കേരളത്തിൽ നടന്നത്. അതിൽ കെ സുധാകരൻ ഒരു സൈഡിൽ MP ആണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടെങ്കിൽ കെ മുരളീധരൻ ഇപ്പോൾ കടുത്ത അതിർത്തിയിൽ പാർട്ടി പരിപാടികളിൽ നിന്ന് പോലും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരണമെന്ന താല്പര്യം വളരെ കൂടുതലായിരുന്നു. എന്നാൽ ഈ താല്പര്യത്തിന് തുരങ്കം വെച്ചത് രമേശ് ചെന്നിത്തലയാണെന്നാണ് ഇപ്പോൾ കെ മുരളീധരന്റെ നിഗമനം. കെ മുരളീധരൻ ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതിനെ കുറ്റം പറയാനും പറ്റത്തില്ല. കാര്യം രമേശ് ചെന്നിത്തല നേരത്തെയൊക്കെ അദ്ദേഹത്തോട് സ്വീകരിച്ചൊരു നിലപാട് അത്തരത്തിലായിരുന്നു. കെ മുരളീധരൻ ഒരുപക്ഷെ നിയമസഭയിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ ഇത്രയും പിന്നാമ്പുറങ്ങളിലായിപ്പോകാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് രമേശ് ചെന്നിത്തലയുടെ അധികാരമോഹം ഒന്നുകൊണ്ടാണെന്ന് കേരളത്തിൽ സകലമാന പേർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അച്ഛൻ കെ കരുണാകരന്റെ ചുവടുപറ്റി കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന കെ മുരളീധരൻ KPCC അധ്യക്ഷനായിരുന്നു, മന്ത്രിയായിരുന്നു. അന്ന് ചെന്നിത്തല എന്ന് പറയുന്നത് കോൺഗ്രസിലെ ചെറിയൊരു ചീള് നേതാവാണ്. പക്ഷേ കാലം മാറി, കോൺഗ്രസിന്റെ അധികാരം ചെന്നിത്തല പിടിച്ചെടുത്തു. കെ മുരളീധരന് പിന്നാമ്പുറങ്ങളിലേക്ക് പോകേണ്ടി വന്നു. പാർട്ടി പുലർന്ന് DIC ഉണ്ടാക്കിയതിനു ശേഷം അച്ഛനും മകനും ആ പാർട്ടിയോടൊപ്പം പോയതിനു ശേഷം തിരിച്ച് കരുണാകരനെ കോൺഗ്രസിൽ എടുത്തതിനു ശേഷവും NCP പോയ മുരളീധരനെ തിരിച്ച് കോൺഗ്രസിലേക്ക് എടുക്കാൻ രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് പോലും തയ്യാറല്ലായിരുന്നു. അദ്ദേഹത്തിന് അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം പലപ്പോഴും നിഷേധിക്കപ്പെട്ടതും ചെന്നിത്തലയ്ക്ക് അദ്ദേഹം വലിയ താല്പര്യക്കുറവുള്ള നേതാവായതിനാലാണ്. ഇത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, ഇവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ പലപ്പോഴും നിശബ്ദത പാലിച്ച് രണ്ടുപേരും മാറി നടക്കുകയായിരുന്നു. ഒരേ ഗ്രൂപ്പിനകത്തായിരുന്നെങ്കിലും ചെന്നിത്തലയല്ല, ആ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് ഐ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് പലപ്പോഴും ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തി പറയുന്ന ഒരു സ്വഭാവം മുരളീധരൻ കാണിച്ചത് ചെന്നിത്തലയോടുള്ള ആ പരസ്യ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയുടെ ഭാഗമായിട്ടായിരുന്നു. ചെന്നിത്തല ഐ ഗ്രൂപ്പിന്റെ നേതാവായത് ഒന്നുകൊണ്ട് മാത്രമാണ് കെ മുരളീധരന് കോൺഗ്രസിനുള്ളിൽ അർഹിക്കുന്ന ഒരു പ്രാധാന്യം കിട്ടാതെ പോകുന്നു എന്നുള്ള ആക്ഷേപം ഐ ഗ്രൂപ്പിനകത്തും കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം പലപ്പോഴും രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്നപ്പോൾ കെ മുരളീധരനെ അദ്ദേഹം മടക്കിക്കൊണ്ടുവരാൻ വലിയ വിമുഖത കാട്ടിയതും ഇതിന്റെ ഭാഗമാണ്. കാര്യം മുരളീധരൻ വളർന്നു വലുതായി കഴിഞ്ഞാൽ അത് പണി കിട്ടുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാര്യം ഐ ഗ്രൂപ്പ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ നേതാവ് തന്നെ കെ മുരളീധരന്റെ പിതാവായ കെ കരുണാകരനായിരുന്നു. ആ ഐ ഗ്രൂപ്പിനെയാണ് ഇപ്പോൾ ചെന്നിത്തല നയിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് കെ മുരളീധരന് ചെന്നിത്തലയോടുള്ള വലിയൊരു അഭിപ്രായ വ്യത്യാസം, പണ്ട് ചെന്നിത്തലയുടെ രാഷ്ട്രീയം തുടങ്ങുന്ന കാലഘട്ടത്തിൽ കെ കരുണാകരന്റെ വീട്ടിലെ അന്തേവാസിയെ പോലെയായിരുന്നു രമേശ് ചെന്നിത്തല. അവിടെ വീട്ടുജോലികൾ ചെയ്യാനും മീൻ വാങ്ങിക്കാനൊക്കെ നടന്നൊരു കാലഘട്ടം ചെന്നിത്തലയ്ക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോഴും കെ മുരളീധരന് അറിയാവുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിട്ടും അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിന്റെ ലീഡറായിട്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടും ചെന്നിത്തലയെ പരിഗണിക്കുമ്പോൾ കെ മുരളീധരന് അദ്ദേഹത്തിനോട് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ്. തന്റെ അച്ഛന്റെ പെട്ടിയെടുത്ത് വളർന്ന നേതാവ് തന്നെ ഭരിക്കാൻ വരുന്നു എന്നുള്ളതാണ് കെ മുരളീധരന്റെ വലിയ മനപ്രയാസമായിട്ടുള്ള കാര്യം. ഇതുകൊണ്ട് തന്നെയാണ് ഐശ്വര്യ കേരള യാത്ര എന്ന രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രിയാകാനുള്ള യാത്രയ്ക്ക് യാതൊരു തരത്തിലുള്ള പിന്തുണയോ അല്ലെങ്കിൽ അതിൽ പങ്കാളിയാകാനോ കെ മുരളീധരൻ തയ്യാറാകാത്തതിന്റെ കാര്യവും ഇതൊന്നുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ മറന്നേക്ക് പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്നുള്ള ധ്വനി പറയുമ്പോഴും
പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇത്തരത്തിൽ അതിസങ്കീർണമാണ്. കെ മുരളീധരനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരാൻ അനുവദിക്കാത്തത് രമേശ് ചെന്നിത്തലയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ പേരിലാണ് കെ മുരളീധരൻ ഇത്തരത്തിൽ മാറി നിൽക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിൽ വടകരയ്ക്ക് പുറത്ത് താൻ ഒരിടത്തും പ്രചരണത്തിനെത്തില്ല എന്നുള്ള കാര്യം. അത് കോൺഗ്രസിന് തന്നെ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. എന്തായാലും മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രതികരണം കൂടി നൽകിയതോടുകൂടി വീണ്ടും ചെന്നിത്തല പ്രതിരോധത്തിലാകുകയാണ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഐശ്വര്യ കേരള യാത്ര ഇപ്പോൾ കോട്ടയം ജില്ല കടന്ന് തെക്കൻ ജില്ലയിലേക്ക് കടക്കുമ്പോഴേക്കും വലിയ വലിയ പ്രതിസന്ധികളും അഭിപ്രായ ഭിന്നതകളും ഇങ്ങനെ അണപൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും ഇത് അതിന്റെ പാരമ്യതയിലെത്തി കോൺഗ്രസിന് ഇപ്പമുള്ള പ്രതീക്ഷ കൂടി തകർക്കാനാണ് സാധ്യതയെന്നാണ് കെ മുരളീധരന്റെ ഈ പ്രസ്താവന കൊണ്ട് എന്തായാലും തുറന്നു കാട്ടപ്പെടുന്നത്. ഐക്യമുണ്ടെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, ഒറ്റക്കെട്ടായി UDF തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ കെ മുരളീധരനെ പോലുള്ളവരുടെ ശബ്ദം കോൺഗ്രസിന് വലിയ പരിക്കേൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.